Sir, Sorna Kadatumai Bendapeta Mulmunail Nilkuna Mukhyamantri Naikuna Sarkarinde E. Dhanabhyarthanakale Nan Edirkkukayan. Sir, Janangalka Ubagara Pradamaya Shubarsha Unnum Thanne E. Budgetil Illa Samsthanathe Karshakar Neriduna Prashnangal Pariharikkunnathinum Jala Samrakshanathinum Kudivellakshamam Pariharikkunnathinum Yadoru Nadapadiyum Sarkarinde Bhagathinninnum Undagunnilla Sir. പ്രകൃതിക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കൃഷി നശിച്ച കർഷകർക്ക് കൃഷിക്കായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് സർ. നിലവിൽ സർക്കാർ സഹായധനം സാധാരണക്കാരായ കർഷകർക്ക് ലഭിക്കുന്നില്ല സർ. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ താൽപ്പര്യത്തിൻ്റെ പകുതിയെങ്കിലും താൽപ്പര്യം ഈ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം സർ. സർ, കർഷകരിൽ നിന്ന് വാങ്ങി വിറ്റ പച്ചക്കറികൾക്ക് ഹോർട്ടികോർപ്പ് ഇതുവരെയും വില നൽകിയിട്ടില്ല. ഹോർട്ടികോർപ്പിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് സർ. കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി വാങ്ങുന്നതിന് പകരം കമ്മീഷൻ പറ്റിക്കൊണ്ട് മറ്റ് ഏജൻസികളിൽ നിന്നും പച്ചക്കറി വാങ്ങിയത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരികയാണ് സർ. പാവപ്പെട്ട കർഷകരുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകണം സർ. സർ, വെള്ളം വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിക്കാനില്ലത്രേ. തൃക്കാക്കരക്കാരുടെ സ്ഥിതി ഇന്ന് ഇതാണ് സർ. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട്. നാലഞ്ച് ദിവസം കൂടുമ്പോഴാണ് സർ പൈപ്പിലൂടെ ശുദ്ധജലം ലഭിക്കുക. ഇതിനൊരു അറുതി വരുത്തണ്ടേ സർ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുകൾ ഉള്ള പൂർണ്ണമായും നഗരപ്രദേശമായ നിയോജക മണ്ഡലമാണ് സർ തൃക്കാക്കര. കൊച്ചിൻ കോർപ്പറേഷനിലെ 22 പൂർണ്ണ ഡിവിഷനുകളും 2 ഭാഗിക ഡിവിഷനുകളും തൃക്കാക്കര നഗരസഭയിലെ 43 വാർഡുകളും ചേർന്നതാണ് സർ തൃക്കാക്കര നിയോജക മണ്ഡലം. എന്നാൽ ആവശ്യകതയുടെ 40% പോലും കുടിവെള്ളം വിതരണം ചെയ്യുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നില്ല സർ. കൊച്ചിൻ കോർപ്പറേഷനിലെ കടവന്ത്ര, ഗിരിനഗർ, പനമ്പിള്ളിനഗർ, ചിലവന്നൂർ, വൈറ്റില, വെണ്ണല, അർക്കക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ പകുതിയിലധികം പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് സർ. ഇത്രയും ജനസാന്ദ്രതയുള്ള പ്രദേശമായിട്ട് പോലും 4 ദിവസത്തിലൊരിക്കലാണ് സർ തൃക്കാക്കരയിൽ വെള്ളം പമ്പിംഗ് ചെയ്യുന്നത്. സർ, തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ളക്ഷാമത്തിന് ഏക പരിഹാരം ആലുവയിലെ 190 MLD ജലശുദ്ധീകരണ പ്ലാന്റ് പ്രാവർത്തികമാക്കുക എന്നത് മാത്രമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഭരണാനുമതി ഇറക്കുന്ന ഘട്ടത്തിലാണ് സർ ഇപ്പോഴും നിലവിലുള്ളത്. ഈ ജലശുദ്ധീകരണശാല പൂർത്തിയാകുന്നതോടുകൂടി തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് 43 MLD വെള്ളം ലഭിക്കുകയും ഏകദേശം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ വെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും സർ. ഇതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടിയന്തരമായ സഹായം ആവശ്യമുണ്ട് സർ. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും മുൻ MLA നിരവധി തവണ മീറ്റിങ്ങുകൾ കൂടി നടത്തിയിട്ടുണ്ട് സർ. ഇതോടൊപ്പം അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന തെങ്ങോട് പ്രദേശത്ത് പ്രത്യേക പദ്ധതി വിഭാവനം ചെയ്യാനുണ്ട് സർ. നിലവിൽ ഒലിമുകളിലുള്ള ടാങ്കിന് സമീപം ഒരു പുതിയ ടാങ്ക് കൂടി നിർമ്മിക്കണം സർ. അതിന് സർക്കാരിൻ്റെ തരിശുഭൂമി ആവശ്യമുണ്ട് സർ. ഇതോടൊപ്പം കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിൽ 20 വർഷത്തിനുമേൽ പഴക്കം വരുന്ന വിതരണ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചാൽ അവിടുത്തെയും ജലക്ഷാമം ഇല്ലാതാക്കാൻ കഴിയും സർ. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ഒരു വിഭാഗം സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളൊന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിലുണ്ടായ അപമാനകരമായ സംഭവങ്ങളിൽ കണ്ടില്ല സർ. സർ, മഹതി എന്നോ വിധവ എന്നോ വിധി എന്നോ പറയുന്ന വാക്കുകൾ ഒരിക്കലും അൺപാർലമെന്ററി അല്ല സർ. എന്നാൽ ഈ വാക്കുകളെല്ലാം കോർത്തിണക്കി ഒരു മഹാൻ ഇവിടെ പ്രത്യേക ശരീരഭാഷയോടെ ഈ സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങൾ തെറ്റാണ് സർ. അത് വിധിയല്ലല്ലോ സർ, വിധിച്ചതല്ലേ സർ? പ്രത്യേകം കൊട്ടേഷൻ കൊടുത്ത് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊലപ്പെടുത്തിയത് CPMഉം അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറിയും ചെയ്ത ഒത്താശയുടെ നരഹത്യല്ലേ സർ? സർ, തെറ്റുതിരുത്താൻ തയ്യാറാകാത്ത മഹാനും പോയിന്റ് ഓഫ് ഓർഡർ സർ, പോയിന്റ് ഓഫ് ഓർഡർ വേണ്ടത് പോയിന്റ് ഓഫ് ഓർഡർ ഈ സഭയിലെ
ഈ സഭയില് ഈ സഭയില് എന്തും പറയാവുന്ന സ്ഥിതിയല്ല, എന്തും പറയാവുന്ന സ്ഥിതിയല്ല, എന്തും പറയാവുന്ന സ്ഥിതിയല്ല. എന്ത് എന്ത് പ്രത്യേകം പറയാനാണ് വിചാരിച്ചു വെച്ചത്? എന്താ പറയുന്നത്? എന്തോ പറയുന്നത്, എന്തോ പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യം പറയാനാ, ആവശ്യമില്ലാതെ എന്താ പറയാന്നാണ് അവർ വിചാരിച്ചു വെച്ചേക്കുന്നത്? ത്രീ നോട്ട് ത്രീ പ്രകാരം ക്രമപ്രശ്നം അന്ന് യു ഡി എഫിന്റെ ഭരണത്തിലാണ്. തിരുവഞ്ചൂരൻ ആഭ്യന്തരമന്ത്രി മാറിമാരെ അന്വേഷിച്ചു. ഇവിടെ പരാമർശിക്കപ്പെട്ട പാർട്ടി സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. തിരുവഞ്ചൂരിന് അഭിപ്രായം ഉണ്ടോ? അതുകൊണ്ട് സഭാരേഖയിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആവേശമൂത്ത് എന്തും പ്രസംഗിക്കേണ്ട വേദിയല്ല നിയമസഭ. അതുകൊണ്ട് രേഖയിൽ അത് മാറ്റണം. പരിശോധിച്ച് ചെയ്യാം. കണ്ടി തെറ്റ് തിരുത്താൻ തയ്യാറാകാത്ത മഹാനും അത് ശരിയാണെന്ന് ഊട്ടിയുറപ്പിച്ച മഹാനുഭാവനും കൂടി ആയപ്പോൾ എല്ലാം പൂർണ്ണമായി. ഈ സഭയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സമൂഹം പുറത്തുണ്ട് എന്നത് മറക്കരുത് സാർ. എന്റെ ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷവും സഭയ്ക്ക് പുറത്ത് ഈ മഹാൻ പറഞ്ഞ വാചകങ്ങൾ ജനം മറന്നിരിക്കില്ല എന്നെനിക്കറിയാം. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന നിയമ നിർമ്മാണ സഭയിൽ വനിതാ പ്രതിനിധികളെ പോലും അപമാനിക്കുവാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയ ഈ ഭരണ സംവിധാനത്തെ എന്ത് പേര് പറഞ്ഞു വിളിക്കും സർ? സീസർ മാത്രമല്ല, സീസറുടെ ഭാര്യയും സംശയത്തിന്റെ അതീതർ തന്നെയാവണം എന്ന ശൈലി പോലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വ്യക്തി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൈകൾ ശുദ്ധമാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് സാർ. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഓഫീസിലെ സെക്രട്ടറിയും ഒക്കെ വിഷയത്തെ ഗൗരവമായി കണക്കാക്കാതെ ആരോപണങ്ങൾ നിസ്സാരവൽക്കരിച്ച് അതിനെക്കുറിച്ച് എന്നൊരു അക്ഷരം മിണ്ടാതെ വിഷയത്തെ വഴി മാറ്റിവിടുകയാണ് സാർ. പാർട്ടി യോഗങ്ങളിലും കവല പ്രസംഗങ്ങളിലും മുഖ്യമന്ത്രി എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ശ്രീമാൻ പി എസ് സുബാൽ,